കാരണം വനിതകൾക്ക് ആണെങ്കിൽ ആയുർവേദത്തിൽ വലിയൊരു പങ്കുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും മൂന്ന് വനിതാ ലിംഗങ്ങളാണ് ഉള്ളത്. എത്ര ഭംഗിയായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണം എന്ന് വളരെ അനുഭവജ്ഞാനമുള്ളത്, അതേപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഒക്കെയാണെങ്കിലും ഉത്തരോത്തരവായിട്ടാണെങ്കിലും ഓരോ ഡെവലപ്മെന്റ് വഴിയാണെങ്കിലും ഒക്കെയാണെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമെന്ന് കഴിവ് തെളിയിച്ചവരാണ് ഈ ഇരിക്കുന്ന മൂന്ന് വനിതാ ലക്ഷങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ വനിതാ ദിനം എങ്ങനെ ആഘോഷിക്കണമെന്ന് ചിന്തിച്ചപ്പോഴും നമ്മൾ മറ്റൊരു മുഖത്തിലേക്ക് പോയില്ല. ഈ നമ്മളെ തന്നെയാണെങ്കിൽ കുടുംബത്തിലെ മൂന്നംഗങ്ങളെ തന്നെയാണെങ്കിൽ നമ്മളാണെങ്കിൽ ഈ വനിതാ ദിനത്തിന് ക്ഷണിച്ചത്. അപ്പോൾ ആയുർവേദത്തിൽ വനിതകളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യം എപ്പോഴും ആണെങ്കിലും വനിതകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ പറയാം, യഥാർത്ഥത്തിൽ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ആണെങ്കിൽ ഔഷധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത് കിച്ചണിൽ നിന്നാണ്, അടുക്കളയിൽ നിന്നാണ്. അടുക്കള ശരിയായെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം ശരിയാവത്തുള്ളൂ. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മിക്കവാറും എല്ലാ രോഗങ്ങളും തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഹാരരീതി അല്ലെങ്കിൽ ജീവിതശൈലിയുടെ പ്രശ്നമാണ്. അവിടെ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ നമുക്കാണെങ്കിൽ രോഗത്തിൽ നിന്ന് മാറാൻ സാധിക്കുള്ളൂ, രോഗം വരാതിരിക്കാൻ സാധിച്ചിട്ടുള്ളൂ, വന്ന രോഗം മാറാൻ സാധിച്ചിട്ടുള്ളൂ. ഏത് രോഗം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 99% രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാരരീതി അല്ലെങ്കിൽ ജീവിതശൈലിയുടെ പ്രശ്നം. വേറെ 1% രോഗങ്ങൾ മാത്രമാണ് ഈ ബാക്ടീരിയ കൊണ്ട്, വൈറസ് കൊണ്ട്, ഫംഗസ് കൊണ്ടൊക്കെ വരുന്നത്. അതുപോലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ആണെങ്കിൽ നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥം. വനിതാ ദിനത്തിൽ എടുത്തു പറയേണ്ടത്, ഞാനൊരു സ്ത്രീ ആയിട്ടും ചിലപ്പോൾ റാണിയാണ്, ഒരു രണ്ട് സ്ത്രീകളാണ് ചേട്ടനുമുണ്ട്, ആ രണ്ട് സ്ത്രീകളിൽ ആ ഒരു തരാൻ പറ്റിയ അദ്ദേഹത്തിന് തോന്നിയൊരു വിശ്വാസം, ആ ഒരു അതൊരു വലിയ രീതിയിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ സ്ഥാനം വളരെയധികം ഭംഗിയായി തന്നെ, അതിനകത്തൊരു കോട്ടവും വരാതെ പെർഫെക്ഷൻ വേണം എന്ന രീതിയിൽ തന്നെ ഞങ്ങളെല്ലാം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പിന്നെ ഒരു എക്സ്ട്രാ പ്ലസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരു പ്ലസ് ആയിട്ട് ഞാനത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഓരോ ഇരിക്കുന്ന ഓരോരുത്തരും പ്രത്യേകിച്ച് ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് നമ്മുടെ സ്പേസ് എന്താണോ അത് മനസ്സിലാക്കി നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ട്, കാരണം നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് നമ്മുടെ സ്പേസ് എന്താണോ അതനുസരിച്ച് ജീവിക്കുക, അതിനുള്ള എല്ലാ പ്രയോജനവും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്ന് അത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ദിനത്തിൽ വനിതകളെയെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ പാതകൾ ശുദ്ധമായിട്ട് കൊണ്ടുപോകുക. ചുറ്റുപാടുകളൊക്കെ നമ്മളെ മാടി വിളിക്കും, നമ്മളതിലോട്ടൊന്നും ശ്രദ്ധ തിരിക്കുക. അത് ഈശ്വര വിചാരത്തോടുകൂടി നമ്മുടെ കുടുംബത്തിനെ നന്നാക്കാൻ, കുടുംബം നന്നായാൽ സമൂഹം നന്നാകും, സമൂഹം നന്നായാൽ ലോകം നന്നാകും. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമുക്ക് ലോകത്തെ നന്നാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും ഇന്നിവിടെ വന്ന് എനിക്ക് ഇത്രയും പറയാനുള്ള അവസരം. അപ്പം ഞാൻ സത്യസായി സംഘടന ലോകത്തുള്ള മൊത്തം ഉള്ളതാണ്, അതിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗമാണ്. കൊല്ലം ജില്ലയിൽ എനിക്കൊരു സ്ഥാനമൊക്കെ ഉണ്ട്. പറ്റി സഹസരിക്കുന്ന പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, എന്നിൽ അർപ്പിച്ചിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് പ്രസവാനന്തര ശുശ്രൂഷ വിഭാഗം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ആ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. പ്രസവാനന്തര ഈ ആശുപത്രിയിലെ പ്രസവാനന്തര ശുശ്രൂഷ വിഭാഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പുതിയ സംരംഭത്തിന് ഈശ്വരൻ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹവും അതുപോലെ തന്നെ നാടിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ടും അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഏതാനും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഏതൊരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ആത്മ നിർവൃതി അടങ്ങുന്ന തരുന്ന ഒരു മൊമെൻ്റാണിത്. അമ്മ നടുക്കിരിക്കുന്നു, രണ്ട് പെൺകുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും നോട്ടീസിൽ തരുന്നു, അതോടൊപ്പം തന്നെ ഒരു മരുമകൻ അപ്പുറത്തിരിക്കുന്നു. അതുപോലെ ആ മകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്, ആ മകനെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ അമ്മയ്ക്കും അതേപോലൊരു വേദി കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള. അപ്പം മൊത്തത്തിലൊരു കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായൊരവസ്ഥയും വളരെ അഭിമാനപൂർവ്വം ആയിട്ടുള്ളൊരു മൊമെൻറ്റുമാണിത്. അപ്പോൾ നമുക്കെപ്പോഴും, ഞാനൊരു അധ്യാപികയാണ്, അപ്പോൾ പിള്ളേർക്ക് എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദാഹരണങ്ങൾ ആവശ്യമാണ്. ഉദാഹരണങ്ങൾ കൂടി മാത്രമേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അപ്പം നമ്മളുടെ ജീവിതം, എൻ്റെ ലക്ഷ്മീൻ്റെയൊക്കെ ജീവിതം കഥ തുടങ്ങുമ്പോൾ ഒരാളിൽ നിന്ന് തുടങ്ങാൻ പറ്റുള്ളൂ, അത് നമ്മുടെ അച്ഛനിൽ നിന്നാണ്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.